അപ്പൊ എല്ലാവർക്കും നമസ്കാരം, ഹംരേഷ് ആണ്. കാരണം എന്തൊരു വീഡിയോ ഇടാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം എനിക്ക് നിങ്ങളെ മുന്നിൽ എത്തിക്കാനും പറ്റിയിട്ടില്ല. എഫ് ബി പേജ് ഉണ്ടായിരുന്നു, എഫ് ബി പേജിന്റെ അകത്ത് ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. 18-ാം തീയതി, അതായത് ഒരു 3-4 ദിവസം മുന്നേ, രാവിലെ ഒരു 4-5 മണിയാകുന്ന സമയത്ത് ഞാൻ എണീറ്റപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ജിമെയിലും ഓപ്പൺ ചെയ്യാൻ നോക്കി, നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് സൈൻ ഔട്ട് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ വിചാരിച്ചു നോർമലായിട്ട് സൈൻ ഔട്ട് ആയതായിരിക്കും. അങ്ങനെ കുറേ ട്രൈ ചെയ്ത് നോക്കി. അവിടുന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നോർമൽ പാസ്വേഡ് ഇട്ടപ്പോൾ ആ പാസ്വേഡ് നിങ്ങളെ പാസ്വേഡ് ചേഞ്ച് ചെയ്തിരിക്കുന്നു, അങ്ങനെയായിട്ടാണ് കാണിക്കുന്നത്, എററായിട്ടാണ് കാണിക്കുന്നത്. എന്താണെന്നും മനസ്സിലായിട്ടില്ല, പാസ്വേഡ് ചേഞ്ച് ആയിനോ എന്താണെന്നൊന്നും. അപ്പോൾ നോർമലി നമുക്കറിയാവുന്ന ഒരു ലെറ്റർ വെച്ചിട്ടുള്ള ഒരു പാസ്വേഡാണ് നമ്മൾ ഇട്ടത്. ഏകദേശം ഒരു 5-10 നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്യാന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു, പിന്നെ എനിക്ക് മനസ്സിലായി അത് എന്തൊരു ചെറിയൊരു ഇഷ്യൂ ആയിട്ടുള്ളതെന്ന്. അങ്ങനെ ഫോർഗെറ്റ് പിന്നെ അടിച്ചു നോക്കുന്ന സമയത്ത്, അങ്ങനെ ഫോർഗെറ്റ് പിന്നെ അങ്ങനെ ഒരു എന്താ പറയണ്ട, അങ്ങനെ അതിലേക്ക് പോകുന്നേ ഇല്ല, നമ്മൾ ഒരു ഇതായിട്ടേ പോകുന്നില്ല. അങ്ങനെ കുറേ സമയം ഞാനിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കുറേ കൺഫ്യൂസ് ആയിട്ടിരുന്നു പോയി. അപ്പോൾ പിന്നെ പിന്നെ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ 2-3 ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കോംപ്രമൈസ്ഡ് ആകാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ആരെങ്കിലും കോംപ്രമൈസ്ഡ്, അതായത് ഹാക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ടോ എന്നറിയില്ല എന്നുള്ളത്. കാരണം നമ്മളെപ്പോലത്തെ ഒരു ചെറിയ ചാനലൊക്കെ ഹാക്ക് ആയിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് എനിക്കും തോന്നി. കാരണം നമ്മളെപ്പോലെ ഒരു ചെറിയൊരു ചാനലല്ലേ ഇത്. ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 സബ്സ്ക്രൈബർ ഉള്ളൊരു ചാനലാണിത്. പിന്നെ അപ്പോൾ ഇതൊന്നും ഹാക്ക് ആയിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു എന്താ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. കാരണം ജിമെയിലിൽ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വേറൊരു മൊബൈലിൻ്റെ അകത്ത്, എൻ്റെ ട്വിറ്റർ ഞാൻ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ അങ്ങനെ വേറൊരു മൊബൈലിൻ്റെ അകത്ത് ട്വിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പിന്നെ ഒരു ട്വീറ്റ് ചെയ്തു ജിമെയിലിന്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്താ ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന്. പക്ഷേങ്കിൽ പെട്ടെന്നൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെയും ഞാൻ ഫോർഗെറ്റ് പിന്നെ റിക്കവറി ഓപ്ഷനിലേക്ക് പോയി. ജിമെയിലിൻ്റെ റിക്കവറി ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ റിക്കവറി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണ്ടിട്ട് ഞാനത് ട്രൈ ചെയ്തു. അങ്ങനെ റിക്കവറി ട്രൈ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സെക്കൻഡറി മെയിലിലേക്ക് നമ്മൾ ഒരു പിൻ വെരിഫിക്കേഷൻ അയച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേങ്കിൽ എന്ത് ആയിട്ടും പിന്നെ സെക്കൻഡറി മെയിലിനകത്തേക്ക് ആ പിന്ന് പോകുന്നേ ഇല്ല, മൊബൈലിനകത്ത് വരുന്നുണ്ട്, പക്ഷേ മൊബൈലിൽ വന്നിട്ട് അവർ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ സംഭവിച്ചതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ പറയുന്നു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റി ഇതിലുണ്ടായിട്ടുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു മെയിൽ അക്കൗണ്ടിലേക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനും, പിന്നെ അതിലേക്ക് നമ്മളൊരു പിൻ വെരിഫിക്കേഷൻ അയക്കും, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാനത് കുറേ ട്രൈ ചെയ്തു. പിന്നെ പിൻ വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് ആ ഒരു മെയിൽ ഐ ഡി, വേറെഞ്ഞൊരു മെയിൽ ഐ ഡി ഉണ്ടായിരുന്നു, അതായത് ഞാൻ എൻ്റെ സെക്കൻഡറി മെയിൽ ഐ ഡി തന്നെയാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ കൊടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു എനിക്കൊരു പിന്ന് വന്നു. പിന്നെ വന്നിട്ട് ഞാൻ അതിലേക്ക് നോർമലായിട്ട് എൻട്രി ചെയ്തു. അപ്പോൾ എൻട്രി ചെയ്തപ്പോൾ അവരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ണോ നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത്, നമ്മൾ ഒരു 48 to 72 അവേഴ്സോളം ഹോൾഡ് ആക്കിയിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ 78 ഇപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം ഒരു 11 കൂടിയിട്ട് 11 നമ്മുടെ ഇത് മാറിയിട്ടാണ് ഉള്ളത്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, പിന്നെ ചാനൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായതും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺഓതറൈസ്ഡ് ആക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്, അത് എങ്ങനെയാണ് ആയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരോടും പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുക, പിന്നെ ആൾട്ടർനേറ്റ് ആയിട്ട് ഒന്നോ രണ്ടോ മൊബൈൽ നമ്പർ കൊടുക്കുക, അതേപോലെ ആൾട്ടർനേറ്റ് ആയിട്ട് തന്നെ 1-2 ഇമെയിൽ ഐഡിയും കൊടുക്കുക. നമ്മൾ അഥവാ എന്തെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൊബൈൽ വഴിയും നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കാതെ ഒരു വേറെ തന്നെയുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ നിങ്ങൾ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ ജിമെയിലൊക്കെ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ കൊടുക്കാതെ വേറെ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവല്ലോ, ആ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ അതായിരിക്കും കൂടുതൽ സേഫ് ആയിട്ടുണ്ടാവുക. ഇപ്പോൾ ഉള്ള കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലത്തെ ഒരു 1500 സബ്സ്ക്രൈബർ ഒരു ചാനൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതാണെങ്കിൽ, ഇപ്പോൾ വലിയ വലിയ ചാനലിനൊക്കെ എന്തൊക്കെ പ്രശ്നം വരുന്നത് നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരു സേഫ് സോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ, അത് നമ്മൾ എവിടെയും വേറെ എവിടെയും കൊടുക്കാതിരിക്കുക. നമ്മൾ മെയിനായിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ
ഈ ചാനലിന് വേണ്ടിയിട്ട് മാത്രം, അതായത് ഈ ഇമെയിൽ ഐ ഡി ഈ ചാനലിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. വേറെ ഒരു കാര്യത്തിനും വേറെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഇത് ഉപയോഗിക്കാതിരിക്കുക. അതാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട്, അതായത് നമ്മുടെ ചാനൽ നമുക്ക് സേഫ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. കാരണം ഇത് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഓരോ ആൾ ഓരോ ചാനൽ വളർത്തിയിട്ട് കൊണ്ടുവരുന്നത്. ആദ്യം മുതലേ ചെറിയൊരു വീഡിയോ ഇട്ട് അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഓരോ പിന്നെ ചുരുക്കം ചിലരായിരിക്കും പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നത്. അതായത് ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ട് വീഡിയോ വൈറലാവുകയും പിന്നെ അതോടുകൂടിയിട്ട് ചാനൽ ഫുള്ള് ഗ്രോത്ത് ആവുകയും ചെയ്യുന്നത്. നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ട് വളരെ ബുദ്ധിമുട്ടി. ഇപ്പൊ ഞാൻ നമ്മൾ ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് യാത്ര ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഉറക്കൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മളെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടായിരിക്കും നമ്മൾ യാത്ര ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നത്. അതും ചിലപ്പോൾ നമ്മൾ എന്താ പറയേണ്ട വീഡിയോ എഡിറ്റിംഗ് ഒന്നും ശരിക്കും കൃത്യമായിട്ട് അറിയാത്ത ആൾ നമ്മളൊക്കെ എങ്ങനെയാണ് കഷ്ടപ്പെട്ടൊരു വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞ് വളർത്തിക്കൊണ്ടിരുന്ന നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് നമ്മൾ യൂട്യൂബ് ചാനലിന് ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി വേറെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പിൻ വെരിഫിക്കേഷൻ, ടു സ്റ്റെപ്പ് പിൻ വെരിഫിക്കേഷൻ എന്തായാലും കൃത്യമായിട്ട് ചെയ്യുക. അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക ആ കാര്യം. പിന്നെ സെക്കൻഡറി ഐ ഡികൾ, അതായത് സെക്കൻഡറി ഐ ഡി മെയിൽ ഐ ഡികൾ നിങ്ങൾ ഒന്നോ രണ്ടോ മെയിൽ ഐ ഡി കൊടുക്കുകയും അതേപോലെ ഫോൺ നമ്പർ, സെക്കൻഡറി ഫോൺ നമ്പേഴ്സ് ഒന്നോ രണ്ടോ ഫോൺ നമ്പറും കൊടുക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പൂർണ്ണമായിട്ട് സേഫ് ആയിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കിപ്പോൾ ഇത് 72 മണിക്കൂറിനുള്ളിൽ ഇത് റിക്കവറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായിട്ട് ഇഷ്ടമായിട്ട് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.